ആരെ പോലെയാവുക എന്നാണ് അർത്ഥം ദൈവത്തെ പോലെ ആവുക ദൈവത്തെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ ആവുക എന്നാണ് അർത്ഥം ക്രൈസ്തലോ ഹാലേലുയ്യ ഹാലേലുയ്യ അതാണ് നമ്മൾ ഇന്ന് വായിച്ചത് ഒന്ന് പത്രോസ് നാല് ആറ് അവിടെ നിന്ന് നമുക്ക് തുടരാം ഒന്ന് പത്രോസ് നാല് ആറ് വായിച്ച് നമുക്ക് തുടരാം എന്താണ് ഒന്ന് പത്ര നാല് ആറ് എഴുതി വെച്ചോ ആ എന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കേണ്ടതിനാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് നമ്മളിപ്പോൾ ഇത് വിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുക ഹലേലുയ്യ പ്രിയപ്പെട്ടവരെ കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം ആദ്യം വചനം എഴുതി വെക്കുക കൊളോസസ്സുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ തിരുവചനം വായിക്കാം അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു ഹാലേലുയ്യ ഹാലുയ്യ പൗലോസപ്പ് പറയുകയാണ് ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും സർവവിജ്ഞാനവും പഠിപ്പിക്കുന്നു പൗലോസ് ആരെക്കുറിച്ചുള്ള വിജ്ഞാനമാണ് പ്രഘോഷിച്ചത് ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള വിജ്ഞാനം അപ്പോൾ പൗലോസ് സർവ്വവിജ്ഞാനം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജ്ഞാന പഠിപ്പിച്ചത് പൗലോസ് പഠിപ്പിച്ച സർവവിജ്ഞാനം യേശുക്രിവിനെ കുറിച്ചുള്ള വിജ്ഞാനമാണ് അതായത് സുവിശേഷമാണ് എന്തിനു വേണ്ടിയാണ് പൗലോസ് സുവിശേഷം പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് പൗലോസ് സുവിശേഷം പഠിപ്പിച്ചത് എല്ല മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി കൈയടിച്ച കർത്താവിലെന്ന് പറയാം ഉച്ചത്തിൽ വിളിച്ച അപ്പോ നമുക്ക് ആ വാചനം ഒന്ന് പറഞ്ഞു പഠിക്കാം വലുതുയം ഒരുത്ത് വീശിക്കൊണ്ടെന്ന് പറഞ്ഞ അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പം നമ്മൾ ഇന്നായിക്കൊള്ളട്ടെ ഒരു ഞായറാഴ്ച ആയിക്കൊള്ളട്ടെ അനുദിനമാ ദിവ്യബലിയിലായിക്കൊള്ളട്ടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വിജ്ഞാനം വഴി വഴി വായിക്കുന്നതുവഴി വഴി നമ്മിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മിൽ എന്താണ് സംഭവിക്കുന്നത് പ്രീസാലോ എന്താ സംഭവിക്കുന്നത് ക്രിസ്തുവിൽ പറഞ്ഞേ ക്രിസ്തുവിൽ പക്വത പ്രാപിക്കുന്നു ഹാലുയ്യ എല്ലാവരും ഒന്ന് പറഞ്ഞേ ക്രിസ്തുവിൽ പക്വത പ്രാപിക്കുന്നു അടുത്തിരിക്കുന്നവർക്ക് ക്ഷയിക്കാൻ കൊടുത്തിട്ട് പറഞ്ഞേ നമ്മൾ ക്രിസ്തുവിൽ പക്വത പ്രാപിക്കുന്നു അതായത് നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നു ഹാലേലുയ്യ ഒന്ന് ഒന്നുകൂടി വേറൊരാൾക്ക് ക്ഷയിക്കാൻ കൊടുത്തിട്ട് പറഞ്ഞേ നമ്മൾ ക്രിസ്തുവിൽ പക്വത പ്രാപിക്കുന്നു ഇപ്പൊ നമ്മൾ ആരിലാണ് പക്വത പ്രാപിച്ചിരിക്കുന്നത് ആണോ ലുയ്യ നമ്മൾ പക്വത പ്രാപിക്കുന്നു അങ്ങനെ പൗലോസ് ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചതിന് ശേഷം പൗലോസ് ഒരു ഡയലോഗ് പറഞ്ഞു എന്താണെന്നറിയാവോ ആ ഡയലോഗാണ് ഗലേത്തിയർ കെഴുതിയ ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായം ഇരുപതാമത്തെ തിരുവചനത്തിൽ പൗലോസ് പറയുന്നത് ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചതിന് ശേഷം അതായത് ക്രിസ്തുവിനെ പോലെ ആയി തീർന്നതിന് ശേഷം പൗലോസ് പറഞ്ഞു ആ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു എനിക്കിപ്പോൾ വേറൊരു ജീവിതമില്ല ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ കുരിശിലാണ് ഹലിലുയ്യ വലതു കര മുയു വീശിക്കൊണ്ട് പറയാം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു പറഞ്ഞേ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ായിരിക്കുന്നു തുടർന്ന് വായിച്ചേ ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് അടിച്ച കർത്താവിന് നന്ദി പറയാ അപ്പോൾ സർവരെയും സർവവിജ്ഞാനവും പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിൽ പക്വത പ്രാപിക്കാൻ വേണ്ടിയാണ് ആരാണ് ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചിരിക്കുന്ന ആൾ ഞാനല്ല ജീവിക്കുന്നത് എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നവനാണ് പറയാൻ പറ്റുന്ന പറ്റുന്നൊരു സമയമാണ് പറയാൻ പറ്റുന്ന ഒരു ആന്തരിക വളർച്ചയാണ് പ്രിയപ്പെട്ടവരെ ഞാനല്ല ജീവിക്കുന്നത് എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നതെന്ന് പറയാൻ പറ്റുന്ന സമയത്താണ് നീ പക്വത പ്രാപിക്കുന്നത് ഉച്ചത്തിൽ വിളിക്കാം അതായത് ഒരു മനുഷ്യൻ എപ്പോഴാണ് പൂർണ്ണ മനുഷ്യനായി മാറുന്നതെന്നാണ് ചോദ്യം ചോദ്യം എന്താണ് ഒരു മനുഷ്യൻ എപ്പോഴാണ് പൂർണ്ണ മനുഷ്യനായിട്ട് മാറുന്നത് അറിയാമോ അമ്മയുടെ ഉദരത്തിൽ മൂന്ന് മാസം പ്രായമായിട്ടുള്ള കുഞ്ഞ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് കിഡ്നി കിഡ്നിടെ തകരാറുണ്ട് യൂറിനറി ബ്ലാഡറിൻ്റെ തകരാറുണ്ട് യൂറിൻ കുഞ്ഞിൻ്റെ യൂറിന് എന്തോ ഒക്കെ പ്രശ്നമുണ്ട് കൊച്ചു ജനിച്ചു കഴിഞ്ഞപ്പോൾ ഉദരത്തിൽ വെച്ച് തന്നെ യൂറിൻ എന്തോ ഒരു പ്രശ്നമുണ്ട് അത് അതുകൊണ്ട് കിഡ്നിക്ക് തകരാറുണ്ട് അതുകൊണ്ട് കൊച്ചിന് കാര്യമായിട്ടുള്ള വൈകല്യങ്ങളോടുകൂടെ കുഞ്ഞ് ജനിക്കും തീരുമാനമെടുത്തോ തീരുമാനമെടുത്തോ എന്ന് പറഞ്ഞു അഞ്ചാം മാസത്തിൽ കുഞ്ഞിനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ശ്വാസകോശം കാണാനില്ല ഏതാ ഒരു ചില ഭാഗങ്ങൾ കാണാനില്ല ചില ആന്തരി അവയവങ്ങൾ മിക്സി മിസ്സിങ് ആണ് ഇപ്പം തന്നെ അബോർഷൻ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഡേറ്റ് തിരുത്തി എഴുതി തരാം വേഗം ഇതിനെ കളഞ്ഞു എന്ന് പറഞ്ഞു അച്ഛൻ ഓർക്കാണ് അങ്ങനെ ഒരു ഒരു കുടുംബം വന്നിട്ട് പറഞ്ഞു അച്ഛൻ ആശുപത്രി എന്ന് പറഞ്ഞിട്ടുണ്ട് ഡേറ്റ് തിരുത്തി തരാം തിരുത്തി എഴുതി തരാം കാരണം ഒരു അച്ഛന് എനിക്ക് തോന്നുന്നു ഇനി ഇരുപത്തി നാല് ആഴ്ച ഏതാണ്ട് കഴിഞ്ഞാൽ അബോഷൻ ചെയ്യാൻ പാടില്ല അപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞു അബോഷൻ ചെയ്യാനുള്ള അനുവാദമുള്ള ആഴ്ചകൾ കഴിഞ്ഞു അപ്പോൾ ഈ കുഞ്ഞിനെ ഇനി നിയമപരമായിട്ട് അബോഷൻ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത് നിങ്ങൾ എന്തായാലും ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കുമെന്ന് പറഞ്ഞ കുഞ്ഞ് പ്രിയപ്പെട്ടവരെ അച്ഛൻ പറഞ്ഞു നമ്മളങ്ങനെ തീരുമാനമൊന്നും എടുക്കണ്ട കൊച്ചിന് ജീവനുണ്ടോ അംഗവൈകല്യവും അതിൻ്റെ കാര്യമല്ലേ ബുദ്ധിവൈകല്യത്തിൻ്റെ കാര്യമല്ലേ കുഞ്ഞ് തളർന്ന് കിടക്കുന്ന കാര്യമല്ലേ അതൊക്കെ കർത്താവ് നോക്കിക്കൊള്ളും നിങ്ങൾ കൊച്ചിന് ജീവനുണ്ടോ ഇല്ലയോ നോക്കിയാൽ മതി ജീവൻ കൊടുത്തവൻ വാക്ക് കൊടുത്തോളും അച്ഛനൊരു കൊന്ത കൊടുത്തിട്ട് പറഞ്ഞു ഈ പൊക്കിളിൻ്റെ അവിടെ വെച്ചിട്ട് ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞാണ് ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിക്കോ എല്ലാ ദിവസവും ഒരഞ്ഞൂറ് പ്രാവശ്യം ചൊല്ലിക്കോ ഇനി അവർ പറഞ്ഞിട്ടുള്ള അടുത്ത സ്കാനിങ്ങിന് പോകണം അവര് പർട്ടിക്കുലർ സ്കാനിങ്ങൂടെ അതുകൂടെ ചെയ്തിട്ട് വേഗം ചെയ്യാന്ന് പറഞ്ഞു നിങ്ങൾ ആ സ്കാനിങ്ങിന് തന്നെ നിൽക്കണ്ട വീട്ടിൽ പോകാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞു വിട്ട കുഞ്ഞ് ഇന്ന് ഒരു നാല് വയസ്സായിട്ടുള്ളൊരു കുഞ്ഞാണ് ആ പള്ളിമുറ്റത്ത് അച്ഛന്റെ ആശ്രമത്തിന്റെ മുമ്പിൽ ആ കൊച്ച് ഓടിക്കളിക്കുന്നത് കാണാൻ കർത്താവ് ഭാഗ്യം ഒരു കുഴപ്പമില്ലാത്ത അച്ഛൻ ചോദിക്കട്ടെ ഈ മൂന്ന് മാസമുള്ള കുഞ്ഞ് പൂർണ്ണ മനുഷ്യനാണോ എന്നാണ് ചോദ്യം ആണോ ഉദ ജനിച്ചു വീണ കുഞ്ഞ് പൂർണ്ണ മനുഷ്യനാണോ അറിഞ്ഞൂടാ പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള കുഞ്ഞ് പൂർണ്ണ മനുഷ്യനാണോ അതെ ആണോ പെങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇന്നലെ അച്ഛൻ അപ്പച്ചനെ കുറിച്ചൊക്കെ പറഞ്ഞു അമ്പത് വയസ്സ് പ്രായമുള്ള ഒരാള് പൂർണ്ണ മനുഷ്യനാണോ ആണോ അമ്പത് വയസ്സായി അറുപത് വയസ്സായിട്ടുള്ള ഒരാൾ ഇവിടെ ആൾക്കാരുണ്ട് നിങ്ങൾ പൂർണ്ണരാണോ ആണോ സിസ്റ്ററെ സിസ്റ്ററിന് എത്ര വയസ്സായി എഴുപത്തൊന്ന് എൺപത്തി സിസ്റ്റർ പൂർണ്ണ പ്രാപിച്ചോ ഇല്ല പിന്നെ എപ്പ പ്രാപിക്കും അപ്പോ എൺപത്തിയൊന്ന് വയസ്സായി അച്ഛൻ ഇന്നലെ പറഞ്ഞു അപ്പച്ഛന് തൊണ്ണൂറ്റി മൂന്ന് വയസ്സായി അപ്പോ മരിച്ചു പൂർണ്ണ മനുഷ്യനായിട്ടാണോ മരിച്ചത് അല്ല അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഒരാൾ പൂർണത പ്രാപിക്കുന്നത് എപ്പോഴാണ് ഒരാൾ പൂർണത പ്രാപിക്കുന്നതെന്ന് അറിയാൻ നമ്മൾ വചനം തന്നെ നോക്കിയാൽ മതി എഫ് എ സുസുകാർക്ക് എഴുതിയ ലേഖനം എഫ് എ സുസുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പതിമൂന്നാമത്തെ വചനത്തിൽ എപ്പോഴാണ് ഒരാൾ പൂർണ്ണ മനുഷ്യനാകുന്നതെന്ന് എഴുതിയിട്ടുണ്ട് വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു കൈയടിച്ച് നന്ദി പറയാം അതായത് നമ്മുടെ വളർച്ച നമ്മുടെ വളർച്ചയും സുവിശേഷ പ്രഘോഷണവും സഭയുടെ ശുശ്രൂഷകളും തുടർന്നുകൊണ്ടിരിക്കണം ഏതുവരെ നമ്മളെല്ലാവരും ഈസോയുടെ പരിപൂർണതയുടെ അളവനുസരിച്ച് എന്താണ് ഈശോയുടെ പരിപൂർണതയുടെ അളവ് ഈശോയുടെ പരിപൂർണതയുടെ അളവനുസരിച്ച് നമ്മൾ പക്വതയാർന്ന മനുഷ്യരാകുന്നതുവരെ നമ്മുടെ വളർച്ച തുടരേണ്ടിയിരിക്കുന്നു ഉച്ചത്തിൽ വിളിക്കാം ഈസോ 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 ഈസോയേ അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ധ്യാനിക്കാണ് ഈസോയ്ക്ക് ഉള്ള സ്നേഹം ഒരു തട്ടില് വെക്കുക എവിടെ വെക്കുക നമ്മൾ പണ്ട് ഇപ്പൊ അതില്ല ഇങ്ങനെ നമ്മൾ പണ്ട് നമ്മൾ ഒരു പത്തിരുപത് കൊല്ലം മുമ്പൊക്കെ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോ എന്ന് അതിന് പറഞ്ഞ തലാശോ ക്ലാസ്സിൽ ഇപ്പോൾ മീൻ നിങ്ങളുടെ വീട്ടിൽ മീനായിട്ട് വരുന്ന ആൾ അവരുടെ കയ്യിലും മറ്റേതാണ് ഇലക്ട്രോണിക് ആണ് ക്ലാസ് ഇല്ല എന്തായാലും ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക അതിൻ്റെ ഒരു തട്ടിൽ ഈശോയുടെ സ്നേഹം ഇങ്ങനെ വച്ചിരിക്കുകയാണ് മറുതട്ടില് നമ്മുടെ സ്നേഹം എടുത്തു വെച്ചിരിക്കുകയാണ് എങ്ങനെയുണ്ടാവും ഏ ലെവലാവോ ഇല്ല അപ്പോൾ നമ്മുടെ സ്നേഹത്തിൻ്റെ തട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ് അപ്പോൾ ഈശോയുടെ തോത് അനുസരിച്ച് തോത് ലെവലാവണ്ടേ അപ്പം നമ്മുടെ സ്നേഹം കുറച്ചുകൂടെ നമ്മൾ കൂട്ടി അപ്പൊ കുറച്ചിത് താന്ന് നമ്മുടെ സ്നേഹം പിന്നെയും കൂട്ടി കുറച്ചുകൂടെ താന്നു പിന്നെയും കൂട്ടി കുറച്ചുകൂടെ താന്നു എന്തോരം കൂട്ടണം ഇത് ലെവലാകുന്നത് വരെ കൂട്ടണം അപ്പോൾ അങ്ങനെ ലെവലായി കഴിയുമ്പോൾ ആ ഇപ്പൊ ലെവലായി പാക്ക് ചെയ്തോന്ന് പറയൂ ഇനി നമ്മുടെ ക്ഷമ എന്തോരം കൂടണം എന്ന് ചോദിച്ചാ ഒരു സ്ഥലത്തെടുത്ത് വെക്കുക വെക്കുക നമ്മുടെ ക്ഷമ എടുത്ത് അടുത്ത തട്ടില് വെക്കുക പൊക്കി നോക്കുക അപ്പൊ നമ്മുടെ ക്ഷമ ഇവിടെ നിൽക്കുമെന്ന് നമുക്ക് ഏകദേശം ധാരണയുണ്ട് ഓർക്കുമ്പോ ചിരി പറ്റില്ല അപ്പോ കുറച്ചു കൂട്ടുക എന്ത് ക്ഷമ കൊറ അപ്പൊ നോക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല കുറച്ചുകൂടെ കൂട്ടുക കുറച്ചുകൂടെ കൂട്ടി 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 അവസാനം നമ്മുടെ ക്ഷമ ഈശോയുടെ ക്ഷമ പോലെ തന്നെയാകും അപ്പോ ലെവലാവും അപ്പൊ ഇപ്പുറത്തു നിന്ന് എടുത്ത് പാക്ക് ചെയ്യും ഒരു പെട്ടിയിൽ എന്ന് പറയും ഹാലയിലുയ്യാ തീർന്നില്ല ീശോയുടെ പരിശുദ്ധി ഒരു തട്ടിലെടുത്ത് വെക്കുക ഹോളിനെസ് വിശുദ്ധി നമ്മുടെ വിശുദ്ധി അടുത്ത തട്ടിലെടുത്ത് വെക്കുക പൊക്കി നോക്കുക എന്നിട്ട് നോക്കുക എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടാകും ഇപ്പെടുത്ത് വെച്ച അപ്പിപ്പെടുത്ത് വെക്കണ്ട അപ്പൊ നമ്മൾ കുറച്ചുകൂടെ കൂട്ടുക പരിശുദ്ധി കണ്ണിൻ്റെ വിശുദ്ധി കാതിൻ്റെ വിശുദ്ധി നാവിൻ്റെ വിശുദ്ധി കുറച്ചുകൂടെ കൂട്ടുക കൂട്ടി 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 ഈശോയുടെ പരിശുദ്ധിയും നമ്മുടെ പരിശുദ്ധിയും ലെവലാഹും അപ്പോ എതിനെയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ എഴുതിയിരിക്കുന്നത് എല്ലാവരും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു കൈയടിച്ച് നന്ദി പറയാം നമ്മുടെ എളിമ ഒരു തട്ടിലെടുത്ത് വെക്കുക അല്ല നമ്മുടെ എളിമ വെക്കാൻ പറ്റില്ല കർത്താവിൻ്റെ എളിമ ഒരു തട്ടിലെടുത്ത് വെക്കുക തന്നെ തന്നെ ശൂന്യമാക്കിയ ഒരു ദാസനെ പോലെ ആയിത്തീർന്ന അച്ഛന് കുറച്ചുകൂടെ ഗെയിൻഡ അച്ഛന് ഡ്രൈ ആവുന്നു ആവുന്നതുകൊണ്ട് തന്നെ 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 ശൂന്യനാക്കിയ ഈശോയുടെ ഈസോയുടെ ആ എളിമ ഒരു തട്ടിലെടുത്ത് വെക്കുക ഒരു തട്ടിലെടുത്ത് വെച്ചിട്ട് മറുതട്ടിൽ മറുതട്ടിൽ നമ്മുടെ എളിമ എടുത്തു വെക്കുക എങ്ങനെ ഉണ്ടാവും ഈശോയുടെ എളിമ ഒരു തട്ടില് സിസ്റ്ററെ എൺപത്തിമൂന്ന് വയസ്സായ സിസ്റ്ററെ നമ്മുടെ എളിമ ഒരു തട്ടില് ഈ ഇപ്പുറത്തെ തട്ടില് ഈശോയുടെ എളിമ ഒരു തട്ടില് നമ്മുടെ എളിമ വേറൊരു തട്ടില് എന്നിട്ട് പൊക്കി നോക്കുക അപ്പൊ ഉണ്ടാവും അപ്പൊ കുറവാണ് അല്ലേ കുറച്ചുകൂടെ എളിമ കൂട്ടുക ഇപ്പം നമ്മൾ ഈശോയുടെ എളിമ അപ്പുറത്ത് വെച്ചിട്ടില്ല നമ്മുടെ തന്നെ എടുത്ത് വെച്ചിട്ട് ഓ ഇത് കൊള്ളാം നമ്മുടെ പരിശുദ്ധി തന്നെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പറയുകയാണ് ഞാനൊരു സംഭവം ഞാനൊരു പ്രാർത്ഥനക്കാരിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ കണ്ടുപഠിക്കും എന്നൊക്കെ വിചാ എളിമേ ഞാനല്ലേ അതിൻ്റെ ഉത്തമ മാതൃക വിശുദ്ധിയുള്ള ജീവിതോ ഞാനല്ലേ മാതൃക എന്ന് വിചാരിച്ചോണ്ടിരിക്കയാണ് ഇനിക്കിനി എന്തറിയാനാണ് ഇനിക്കിനി എന്ത് പഠിക്കാനാണ് വചനപ്രഘോഷണോ നമുക്കിതൊക്കെ അറിയാം അത്ര നാളായി കേട്ടു തുടങ്ങിയിട്ട് അപ്പോ ഇനി എനിക്ക് വളരാനൊന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ചെയ്യേണ്ടത് കർത്താവിന്റെ മുമ്പിൽ പോയി നിൽക്കുക ഹാലുയ്യ കർത്താവിന്റെ മുഖമനുസരിച്ച് അവിടുത്തെ പരിപൂർണതയുടെ തോത് അനുസരിച്ച് പിള്ളേര് മുടിവെട്ടാൻ പോകുമ്പോ കടയിൽ പല സ്റ്റൈലിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ ഉണ്ടെന്നാണ് അച്ഛന് മനസ്സിലായി അച്ഛൻ കടയിൽ പോയിട്ട് പത്ത് കൊല്ലമായി പത്തിരുപത് കൊല്ലമായി അപ്പോ ഈ മുടിവെട്ടുകടയില് ഇവര് ഓരോന്നിന്റെ അടിയിൽ ഓരോ പേരെഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ആ പേരനുസരിച്ച് കൊച്ചുങ്ങള് പറയും എനിക്ക് അത് മതി എന്ന് പറയും ഇതുപോലെ കട്ട് ചെയ്ത് തരാൻ പറയും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ഈസോയുടെ ജീവിതത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് അതിന് കട്ട് ചെയ്തെടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ ചേരാത്തത് ഇതിന് ചേരാത്തത് ആർക്ക് ചേരാത്തത് ഈശോയ്ക്ക് ചേരാത്തതായിട്ട് നമ്മുടെ ഉള്ളില് കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ഉള്ളിലുള്ള പൗഷന്യം കുസുമ്പ് ഇല്ലേ എന്താ ഇല്ലേ കുമ്പളങ്ങായിരിക്കും ഇതൊന്നും ഇല്ലേ ഉണ്ട് അപ്പൊ ഇത് ആദ്യം ഒന്ന് ക്രോപ്പ് ചെയ്ത് കളയണം ഈസോയ്ക്ക് അതാണ് ആത്മീയ ജീവിതത്തിൻ്റെ ഒന്നാം ഘട്ടം അതാണ് ഈസോയ്ക്ക് ചേരാത്തത് വേണ്ട കൊച്ചു ദസ്യ പുണ്യവാളത്തിക്ക് ഒരു ദിവസം കോൺവെന്റിൽ നിന്ന് മരിച്ചു പോയ മൂന്ന് കന്യാസ്ത്രീകൾ പ്രത്യക്ഷപ്പെട്ടു ആരാ പ്രത്യക്ഷപ്പെട്ടത് മരിച്ചുപോയ മൂന്ന് വിശുദ്ധരായ അമ്മമാർ പ്രത്യക്ഷപ്പെട്ടിട്ട് കൊച്ചുതരേശ്യ ഇങ്ങനെ മരിക്കാറായിട്ട് കിടക്കാണ് ഇരുപത്തിനാല് വയസ്സ് അപ്പോ ഇങ്ങനെ വിശ്വാസത്തിന്റെ പ്രതിസന്ധി ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ കടന്നുപോവാണ് കൊച്ചുതരേശ അപ്പൊ ഇവര് വന്നിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് കൊച്ചുതരേശയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു മക്കളെ മോളെ നിനക്ക് സ്വർഗത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് വന്നാക്കേ എന്തെങ്കിലും വേണമെങ്കിൽ ഒരു ബ്ലെസ്സിങ് വേണമെങ്കിൽ അത് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് ചോദിച്ചോളം പറഞ്ഞു കൊച്ചുതരേശ ചോദിച്ചു അമ്മമാരെ എനിക്കൊരു കാര്യം അറിയണം ആ ചോദിച്ചോ സ്വർഗത്തെ കുറിച്ച് നിനക്ക് എന്താണ് അറിയേണ്ടത് അവൾ ചോദിച്ചു പറഞ്ഞു ചോദിച്ചോട്ടെ ചോദിക്കേൾ ചോദിച്ചു ഈസ് ഗാഡ് ണോ എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥമെന്നറിയാവോ കൊച്ചുതരേസ്യ ഇങ്ങനെ മരണക്കിടക്കയിൽ കിടന്നിട്ട് തനിക്കുണ്ടാകുന്ന സഹനങ്ങള് ശരീരത്തിന്റെ പീഡനങ്ങൾ രക്തം സർദ്ദിക്കുന്നുണ്ട് ചുമയ്ക്കുമ്പോ രക്തത്തിന്റെ കഫമാണ് പുറത്തേക്ക് വരുന്നത് ചങ്കു പറഞ്ഞു പോകുന്നത് പോലെയുള്ള വേദനയാണ് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇനി ബാക്കിയില്ല അതൊരു വശത്ത് മറുവശത്ത് നമുക്കറിയാം ഇപ്പോൾ കോൺവെൻറ് ആണെങ്കിലും വീടുകളാണെങ്കിലും എല്ലാവരും പുണ്യവതികളൊന്നും അല്ലല്ലോ കുറച്ച് സിസ്റ്റേഴ്സ് തെറ്റിദ്ധരിക്കാൻ ഈ കൊച്ചു കൊച്ചുതരേശയുടെ പുണ്യത്തെയും അവളുടെ നന്മകളെയും തെറ്റിദ്ധരിക്കാൻ ദൈവം അനുവദിച്ചു അപ്പോ അവര് അപ്പുറത്ത് മാറി നിന്നിട്ട് പറയാണ് ഏയ് ഇവൾക്ക് രോഗമൊന്നുമില്ല ഇവള് വീട്ടിൽ പണിയെടുക്കാതിരിക്കാൻ വെറുതെ കിടക്കണം അവൾക്ക് തലവേദന അവൾ വെറുതെ പറയണ പള്ളി പോവാതിരിക്കാൻ അവൾക്ക് കാൽമുട്ടിന്റെ വേദന ഉണ്ടെന്ന് അവള് വെറുതെ പറയണു പണിയെടുക്കാതിരിക്കാൻ അവൾക്ക് ഒരസുഖില്ല നമ്മളൊക്കെ വന്ന് അവളെ ശുശ്രൂഷിക്കേണ്ടിയിട്ട് അവൾ ഇതൊക്കെ നാടകമാണ് നാടകം എന്ന് ഒരു ചിലപ്പോ അങ്ങനെ പറയാറില്ലേ ഭാര്യ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മകൾ ആരെങ്കിലൊക്കെ ഇങ്ങനെ രോഗം പിടിച്ചു കിടക്കുമ്പോഴേ അവളുടെ ഒരു നാടകം അതുപോലെ അതുപോലെ കൊച്ചുതരേശിനെ കുറിച്ച് പലരൊക്കെ കുറ്റമൊക്കെ പറയുന്നുണ്ട് ഒരു വശത്ത് കുറ്റം പറയുന്നു ഒരു വശത്ത് ശാരീരിക രോഗപീഠകളിലൂടെ കടന്നു പോകുന്നു മറുവശത്ത് ആത്മീയമായ ഒരു സഹനം എന്താണ് സഹനം ഞാനീ സഹിച്ചു കൂട്ടുന്നതെല്ലാം ദൈവത്തിന് വേണ്ടിയാണ് പക്ഷേ ചില നേരത്തൊരു ചിന്ത ദൈവമുണ്ടോ ചില നേരത്ത് ഒരു ചിന്ത സ്വർഗമുണ്ടോ സ്വർഗവും നരകവും ഒക്കെ ഉണ്ടോ എൻ്റെ ഈ സഹനങ്ങൾ എൻ്റെ ത്യാഗങ്ങൾ സമർപ്പണങ്ങളൊക്കെ വെറുതെ അവോ കൊച്ചുതരേശ തനിക്ക് വേണ്ടി ഒന്നും സൂക്ഷിച്ചില്ല ഈ സഹനങ്ങൾ മുഴുവൻ കൊച്ചുതെറേശ എന്ത് ചെയ്തു എന്നറിയാവോ ലോകത്തിൻ്റെ സുവിശേഷ വൽക്കരണത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു സഹനം എടുത്തിട്ട് കർത്താവ് ഇതെനിക്ക് സ്വർഗ് നേടാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞില്ല ഫ്രീ കാലി അക്കൗണ്ടാണ് എന്നാലും ആന്റണി ചേട്ടൻ പറഞ്ഞില്ലേ നമ്മുടെ അക്കൗണ്ട് കാലിയായി കിടക്കണത് കൊച്ചു തെറേസയുടെ അക്കൗണ്ട് കാലിയായിരുന്നു എന്താണെന്നറിയോ തൻ്റെ ഒരു സഹനവും ഒരു പുണ്യവും കൊച്ചുദേശ തനിക്ക് വേണ്ടി സൂക്ഷിച്ചില്ല എല്ലാം പ്രേഷിത പ്രവർത്തനത്തിന് വേണ്ടി ഇത് മിഷണറിമാർക്ക് വേണ്ടി ഇത് വൈദികർക്ക് വേണ്ടി ഇത് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഇത് സുവിശേഷവൽക്കരണത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കൊച്ചുദേശയെക്കുറിച്ച് പറയുന്നത് ഒഴിഞ്ഞ കരങ്ങളോടെ ഒന്നുമില്ല കയ്യിൽ ഉണ്ടായതൊക്കെ നേടിയെടുത്തതൊക്കെ കൊടുത്തിട്ട് ഒഴിഞ്ഞ കരങ്ങളോടെ തമ്പുരാന്റെ മുമ്പിൽ ഇങ്ങനെ കിടക്കുന്ന കൊച്ചുതരേശ ഒരു കാര്യം അറിഞ്ഞാ മതി ഞാനീ ചെയ്തതൊക്കെ എന്റെ കർത്താവിന് ഇഷ്ടായോ ഈ ജീവിച്ചത് ഇത്ര നാള് ജീവിച്ച് ഞാനിതാ മരിക്കാൻ പോവാണ് ഞാൻ ഈ ജീവിച്ചത് എന്റെ കർത്താവിന്റെ കണ്ണിൽ ഞാൻ ഒരു പ്രിയപ്പെട്ടവളാണോ ദൈവം എൻ്റെ ജീവിതത്തിൽ സംപ്രീതനാണോ വലതു കരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ ദൈവം എൻ്റെ ജീവിതത്തിൽ സംപ്രീതനാണോ ഇരുകരങ്ങളും കരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് ചോദിച്ചു ഈശോയെ നീ എൻ്റെ ജീവിതത്തിൽ സംപ്രീതനാണോ അവൾക്കിഷ്ടമായോ നല്ല ചോദ്യം അവൻ എൻ്റെ എടയാ ആർ യു ഹാപ്പി വിത്ത് മീ എന്നല്ല നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് അവൻ അവളോട് ചോദിച്ചതോ അവൾ അവനോട് ചോദിച്ചതോ അല്ല കൊച്ചുതെറേശ് കർത്താവിനോട് ചോദിക്കുകയാണ് ആർ യു ഹാപ്പി വിത്ത് മീ ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ കർത്താവിനോട് ഈ ആരാധനയുടെ സമയത്ത് കർത്താവിനോട് ചോദിക്കുകയാണ് ജീസസ് ആർ യു ഹാപ്പി വിത്ത് മീ എന്ന് ചോദിച്ചാൽ ദൈവം നിന്നോട് ദൈവം എന്നോട് എന്തു തരം പറയും ഒരു കുടുംബനാഥ ഒരു വീട്ടിലെ ഒരു കുടുംബനാഥ വിചാരിക്കെ ഒരു വിവാഹമൊക്കെ ഒരു പത്ത് നാപ്പത് വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞു കല്യാണമൊക്കെ ഒരു മുപ്പത് കൊല്ലം കഴിഞ്ഞു ഭർത്താവിൻ്റെ കൂടെ മുപ്പത് കൊല്ലം മുപ്പത്തഞ്ച് കൊല്ലം പ്പത് കൊല്ലം നാപ്പത്തഞ്ച് കൊല്ലം ജീവിച്ചു രണ്ട് മൂന്ന് മക്കളും മൂന്ന് നാല് മക്കളൊക്കെ ഉണ്ടായി അവരെയൊക്കെ വളർത്തി വലുതാക്കി കല്യാണമൊക്കെ കഴിപ്പിച്ചു ഭർത്താവിനോട് ചേർന്ന് ജീവിച്ചു അങ്ങനെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ ഒരമ്മ ഒരു കുടുംബനാഥ ഇന്ന് ഈസോയോട് ചോദിക്കട്ടെ ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലേ ഒരു വീട്ടിൽ ഒരു മകളായിട്ട് പിറന്ന് ജീവിച്ചില്ലേ ഒരു പുരുഷൻ്റെ ഭാര്യയായി ജീവിച്ചില്ലേ മൂന്ന് നാല് മക്കളുടെ അമ്മയായിട്ട് ജീവിച്ചില്ലേ ഇനി നീ പറ ആർ യു ഹാപ്പി വിത്ത് മേ എൻ്റെ ജീവിതത്തെ നോക്കി നീ സന്തോഷിക്കുന്നുണ്ടോ ഒരപ്പൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ പുരുഷന്മാരെയും ഒരപ്പൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമൊക്കെ ആയിരുന്നു വിചാരിക്കെ അമ്പത് വർഷം കഴിഞ്ഞു എന്ന് വിചാരിക്കെ ചോദിക്കട്ടെ ഈശോയോട് ഞാനൊരു വീട്ടിൽ ഒരു മകനായി ജനിച്ചു ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു അവളുടെ ഭർത്താവായി ജീവിച്ചു മക്കളുടെ അപ്പനായി ജീവിച്ചു കൃഷി ചെയ്തു അല്ലെങ്കിൽ ഒരു മേസ്തിരിയായിട്ട് ജോലി ചെയ്തു ഒരു കാർപ്പൻ്റായിട്ട് ജോലി ചെയ്തു ഒരു മത്സ്യത്തൊഴിലാളിയായിട്ട് ജോലി ചെയ്തു ഒരു ഓഫീസിൽ ജോലി ചെയ്തു അങ്ങനെ പല ജോലികളൊക്കെ ചെയ്ത് ഒരു വീടൊക്കെ പണിത് ഒരു മക്കളെയൊക്കെ വളർത്തി അവരുടെ കല്യാണമൊക്കെ നടത്തി അവരെയൊക്കെ പഠിപ്പിച്ച് ഞാനിങ്ങനെ ജീവിതയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരപ്പനാണ് ഈശോയെ ഞാനൊരു കുടുംബനാഥനാണ് ഈശോയെ പറയേ ഈശോയെ നീ എൻ്റെ ജീവിതത്തിൽ ഹാപ്പിയാണോ യു ഹാപ്പി വിത്ത് മീ നിനക്ക് ഇന്ന് ഈ രാത്രിയിൽ എന്തുത്തരം കിട്ടും ദൈവം നിന്നോട് എന്തു പറയും നിന്റെ ലിസ്റ്റ് എടുക്ക് നീ ഇന്ന് വരെ ചെയ്ത നന്മകൾ എടുക്ക് ഇന്ന് വരെ ചെയ്ത വന്നു പോയിട്ടുള്ള വീഴ്ചകൾ എടുക്ക് ഇതൊക്കെ എടുത്ത് വച്ചിട്ട് നിന്നോട് ദൈവം എന്തുത്തരം പറയും നിന്റെ ഭൂതാശ ജീവിതം നിന്റെ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകൾ ഇതൊക്കെ എടുത്ത് വെക്കട്ടെ നീ ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തി നിന്റെ ജീവിതം എത്ര മാത്രം ഫലമുള്ളതായിട്ട് തീർന്നു നോക്കട്ടെ അങ്ങനെ നോക്കിയിട്ട് നീ എത്ര മാത്രം ക്രിസ്തുവിനെ പോലെ ആയി തീർന്നിട്ടുണ്ടെന്ന് നോക്കട്ടെ എന്നിട്ട് പറയാം ആ കണക്കൊന്ന് കൊണ്ടുവാ എന്നിട്ട് അവിടെ നിന്ന് നിന്നോട് ഉത്തരം പറയും ആ ഉത്തരം ഇപ്പൊ നമുക്ക് പറയണ്ട അടുത്തിരിക്കുന്നവരോട് ഈശോ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്ന ഉത്തരം എന്താണെന്ന് പറയണ്ട കൊച്ചു ത്രേശ്യോട് സ്വർഗമുത്തരം പറഞ്ഞു ദൈവം നിന്നിൽ സംപ്രീതനാണ് ഒരു ദൈവശാസ്ത്രം അച്ഛൻ നിങ്ങളോട് പറയാം വളരെ ഗൗരവമുള്ളൊരു കാര്യം ദൈവത്തിന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരേ ഒരു പിതാവായ ദൈവത്തിന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരേ ഒരു മനസ്സേ സ്വർഗത്തിലും ഭൂമിയിലുമുള്ളൂ അത് മനസ്സാണ് പിതാവിന് അതായത് നന്മയ്ക്ക് തിന്മയിൽ ആനന്ദം കണ്ടെത്താൻ പറ്റില്ല പൂർണ്ണ നന്മയായ പിതാവിന് ശ്രദ്ധിച്ചു കേട്ടോ പൂർണ്ണ നന്മയായ ദൈവത്തിന് തിന്മയായിട്ടുള്ളതിൽ ആനന്ദം കണ്ടെത്താൻ പറ്റില്ല സഹിക്കാൻ പറ്റും ആനന്ദിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിൽ ദൈവം ആനന്ദിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം പൂർണ്ണമായും ഈശോയുടെ ഹൃദയം പോലെ ആയിത്തീരണം അങ്ങനെ പൂർണ്ണമായും ഈശോയുടെ ഹൃദയം പോലെ ആയിത്തീർന്നാലേ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് ആനന്ദിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ ഐ ആം ഹാപ്പി വിത്ത് യു ഇനി ദൈവത്തിന് ആനന്ദിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഹൃദയത്തിൽ എന്താ കുഴപ്പം കർത്താവ് അല്ലേ ആനന്ദിച്ചാലില്ലെങ്കിലും നമുക്കെന്താണ് അല്ലേ കർത്താവിന് സന്തോഷിക്കാൻ പറ്റേ പറ്റാതിരിക്കേ ചെയ്യട്ടെ നമുക്ക് സന്തോഷിച്ചാൽ മതി അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എന്താണെന്നറിയാമോ ദൈവത്തിന് സന്തോഷിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു ഹൃദയത്തോടുകൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് എൻട്രി കിട്ടില്ല മനസ്സിലായോ ഗൗരവം മനസ്സിലായി നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് സന്തോഷിക്കാൻ പറ്റില്ലെങ്കിൽ തന്റെ വിരുന്നിൽ ദൈവം നമ്മെ ഇരുത്തില്ല തന്റെ വിരുന്നിൽ തനിക്ക് ചേരാത്ത വസ്ത്രവുമായിട്ടി പഴയ വസ്ത്രവുമായിട്ടിരുന്നവനോട് ദൈവം പറഞ്ഞു എഴുന്നേക്കടാ അവനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിയാക്കു കാരണം അവൻ എനിക്ക് ചേരാത്ത വസ്ത്രവും ധരിച്ച് പഴയ വസ്ത്രവും ധരിച്ച് വിരുന്നിലിരിക്കാൻ വന്നിരിക്കുകയാണ് എന്നാ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ എഴുന്നേൽപ്പിക്കുന്നത് ശരിയല്ല അല്ലേ ആണോ ഒരാളും അങ്ങനെ ചെയ്യരുത് പക്ഷെ ദൈവം അത് ചെയ്തു ഈശോ പറഞ്ഞ ഉപമയിൽ രാജാവ് വന്നപ്പോ ചേരാത്ത വസ്ത്രമായിട്ട് എന്താണ് ഈ ചേരാത്ത വസ്ത്രം അതിനെയാണ് പഴയ മനുഷ്യന്റെ വസ്ത്രം എന്ന് പറയുന്നത് പഴയ മനുഷ്യന്റെ ആദത്തിന്റെ വസ്ത്രം എന്ന് പറയുന്നത് എന്താണ് പുതിയ മനുഷ്യന്റെ വസ്ത്രം അത് ക്രിസ്തുവിന്റെ മനസ്സാണ് ക്രിസ്തുവാകുന്ന പുതിയ വസ്ത്രം ധരിക്കാതെ പഴയ മനുഷ്യൻ ജടികാസക്തികളുള്ള മനുഷ്യനെ ധരിച്ചുകൊണ്ട് വിരുന്നിന് വന്നിരുന്നവനെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു അവനെ പുറത്തേക്ക് തള്ളിയേക്ക് നമുക്ക് പറ്റൂല അങ്ങനെ എഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് വിടപ്പെടുന്ന മനുഷ്യന്റെ പേര് ഞാനെന്നായിരിക്കുമോ നീ ഇപ്പൊ ധരിച്ചിരിക്കുന്നത് അല്ലാതെ ലോകത്തിൻ്റെ മായാവലയങ്ങളിൽ പെട്ടുപോകുന്ന അതിനുവേണ്ടി പരക്കം പായുന്ന പഴയ മനുഷ്യന്റെ വസ്ത്രവും ധരിച്ചാണ് നിന്റെ ജീവിതമെങ്കിൽ നീ നടക്കുന്നതും നീ ഇരിക്കുന്നതും കാലത്തെഴുന്നേക്കുന്നതും കള്ളു കുടിക്കുന്നതും ഒച്ചപ്പാടുണ്ടാക്കുന്നതും വഴക്ക് പറയുന്നതും കുറ്റം പറയുന്നതും തെറി പറയുന്നതും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുന്നതുമൊക്കെ ഈ പഴയ മനുഷ്യന്റെ വസ്ത്രം ധരിച്ച് ധരിച്ച് പോവാണ് പ്രായം കൂടിയെന്ന് വിചാരിച്ച് ആരും നന്നാവണെന്നില്ല കേട്ടോ തൊണ്ണൂറ് വയസ്സുള്ള ഒരപ്പനെ കുറിച്ച് മകള് വന്നിട്ട് പറഞ്ഞു അച്ഛ ഞങ്ങളുടെ ഇനി എന്ന് നന്നാവും ഇപ്പോഴും എന്ത് കണ്ടാലും വഴക്ക് ആവശ്യമില്ലാതെ കുറ്റം തെറി അത് ഇത് ഒന്നിനും ഒരു സംതൃപ്തിയില്ല എന്ത് ചെയ്തു കൊടുത്താലും എങ്ങനെയൊക്കെ പരിപാലിക്കാൻ നോക്കിയാലും ഒരു സഹോദരി പറഞ്ഞു അമ്മ കട്ടിലിൽ തളർന്നു കിടക്കണം തളർന്നു കിടന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പിടിച്ചു കുടിക്കാനുള്ള കഴിവില്ല അപ്പോൾ കോരി കൊടുക്കണം കോരി കൊടുത്ത് കോരിക്കൊടുത്ത് അമ്മയുടെ വയറ് നിറഞ്ഞു നിറഞ്ഞുകഴിഞ്ഞ് അവസാനത്തെ കോരിക്കൊടുക്കുമ്പോൾ അമ്മ അവസാനത്തെ വായിൽ രണ്ട് മൂന്ന് സ്പൂൺ വായയിൽ ഇറക്കാതെ ഇങ്ങനെ പിടിക്കും എന്നിട്ട് വായൽ നിറഞ്ഞു കഴിയുമ്പോൾ കോരി കൊടുത്ത മരുമകളുടെ മുഖത്തേക്ക് എന്നിട്ട് ആ വർത്താനം പറയാൻ പറ്റുന്നുണ്ട് അത് നിനക്ക് അങ്ങനെ തന്നെ വേണം എടീന്ന് ഹൃദയം ക്രിസ്തുവിന്റെ ഹൃദയം പോലെ തളർന്ന് കിടന്നു എന്ന് വിചാരിച്ച് നിനക്ക് മാനസാന്തരം വരണമെന്നില്ലെന്ന് പ്രായമായി എന്ന് വിചാരിച്ച് നിന്റെ പഴയ മനുഷ്യൻ എടുത്തു മാറ്റാൻ പറ്റണമെന്നില്ല കേട്ടോ വചനം പ്രായമൊന്നും അതിന് പ്രായമൊന്നും ആവശ്യമില്ല പതിനഞ്ച് ഒരു മകൻ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ജനിച്ച് രണ്ടായിരത്തി ആറില് മരിച്ചൊരു മകൻ അവനെ അടുത്ത കൊല്ലം വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാൻ പോവാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ ബ്ലഡ് ക്യാൻസർ വന്ന് ഇവൻ മരിച്ചു രണ്ടായിരത്തി ആറില് നമ്മളൊക്കെ അതിക്ക് മുമ്പ് ജനിച്ചവരും അതിനുശേഷം ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഇറ്റലിയില് ജനിച്ച ഒരു മകൻ ഇവന്റെ പതിനൊന്നാമത്തെ വയസ്സ് മുതൽ അവൻ ചെയ്ത എന്താണെന്നറിയാവോ നല്ല ബുദ്ധിയുള്ള പയ്യനായിരുന്നു നമ്മുടെ പിള്ളേരുടെയൊക്കെ പോലെ ഏത് നമ്മുടെ പിള്ളേർക്ക് നല്ല ബുദ്ധി ഇല്ലേ നിങ്ങൾ ഏത് ലോക്കിട്ട് വെച്ചാലും അവരിതിങ്ങനെ ഒന്നും നോക്കിയിട്ട് അത് തുറക്കൂലേക്കെങ്ങനെ കണ്ടുപിടിച്ച് അതൊക്കെ നമുക്കറിയാം അവൻ അഞ്ചാം ക്ലാസ് ആയിട്ടുള്ളൂ ഒരു ലോക്കും അവന്റെ മുമ്പിൽ പറ്റൂല ഏത് ലോക്കിട്ട് വെച്ചാലും എവിടെയിടത്ത് ഒളിച്ചു വെച്ചാലും നിങ്ങൾ നോക്കുമ്പോൾ കൊച്ചിന്റെ കയ്യിൽ സാധനമുണ്ട് ഏത് അപ്ലിക്കേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് സംശയം കൊച്ചിനോട് ചോദിച്ചാൽ മതി അവൻ പറഞ്ഞു അത് അറിഞ്ഞുകൂട അത് ഹൈഡാപ്പിട്ടിരിക്കും ഏതാപ്പ് നമുക്കറിഞ്ഞുകൂടാ താപ്പൊക്കെ അവരൊക്കെ അറിയാം അതുപോലെ ബുദ്ധിയുള്ള ഈ കൊച്ചെന്താ അറിയാവോ ഇവൻ ലോകത്തിൽ നടന്ന എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെയും ഒരു കളക്ഷൻ നടത്തി അവൻ ഫ്രീ ഫയർ കളിക്കാൻ പോയില്ല പബ്ജി കളിക്കാൻ പോയില്ല ഈ ഫോണിലിരുന്ന് ഫുട്ബോൾ കളിക്കാൻ പോയില്ല ഫോണിലിരുന്ന് വള്ളംകളി ഇപ്പോൾ വള്ളംകളിയും ഫോണിലാണ് വഞ്ചി തുഴയിൽ വള്ളംകളി വെയിൽ കൊള്ളാതെ വള്ളംകളി അപ്പോ എല്ലാം അവൻ ഇതൊന്നും ചെയ്യാതെ ദിവ്യകാരുണ്യ ലോകത്തിൽ നടന്നിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഒക്കെ ലിസ്റ്റ് ഉണ്ടാക്കി പറ്റാവുന്ന സ്ഥലത്തൊക്കെ പോയി അതിൻ്റെ ചരിത്രമൊക്കെ കണ്ടുപിടിച്ച് ഫോട്ടോ എടുത്ത് ഇവൻ ഇതൊക്കെ ഒരു വെബ്സൈറ്റായിട്ട് ഡിസൈൻ ചെയ്തു രാത്രിയും പകലും വേറെ ഒന്നും അവൻ സെർച്ച് ചെയ്തില്ല അവൻ്റെ സർച്ച് ഹിസ്റ്ററി പരിശോധിച്ചു ഇല്ല അങ്ങനെ ഒരു സാധനമുണ്ട് കുഞ്ഞുമക്കളെ ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ സെർച്ച് ഹിസ്റ്ററി എന്ന് പറഞ്ഞ സാധനമുണ്ട് പലരും അത് സെർച്ച് ചെയ്തിട്ട് അപ്പം തന്നെ ഈ സെർച്ച് ഹിസ്റ്ററി ഹൈഡാക്കി കളയും ഡിലീറ്റ് ചെയ്ത് കളയും നമ്മൾ എന്താണ് നോക്കിയെന്ന് അമ്മ അറിയരുത് ഒരു ദിവസം ഒരു അമ്മ വന്നിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛ എൻ്റെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ എന്തു പറ്റി ടീച്ചർ ടീച്ചറിൻ്റെ മകനാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അവൻ ഇന്നലെ സർച്ച് ഹിസ്റ്ററി ഹൈഡാക്കാൻ മറന്നുപോയി അങ്ങനെയാണ് ഈ അമ്മക്ക് ഇവൻ അമ്മ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാനൊന്ന് റിലാക്സ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഫോൺ മേടിച്ചുകൊണ്ട് പോയിട്ട് ഒതുങ്ങിക്കൂടി പാവം പയ്യൻ ഡോറിൻ്റെ അവിടെ ഒന്ന് സൈഡിൽ ഇരുന്നിട്ട് ഈ പതിനഞ്ച് മിനിറ്റ് ഇവൻ കണ്ടുകൊണ്ടിരുന്നത് എന്താണെന്ന് അമ്മ കണ്ടപ്പോൾ അമ്മ അവനെ പിറ്റേ ദിവസം സ്കൂളിൽ വിടാതെ ലീവ് എഴുതി കൊടുത്തിട്ട് കൊച്ചിനെയും കൊണ്ട് പള്ളിയിൽ വന്നിരിക്കുകയാണ് അച്ഛനെ കാണാൻ അതാണ് സർച്ച് ഹിസ്റ്ററി അപ്പം ഈ പതിനഞ്ച് വയസ്സുള്ള നമ്മുടെയൊക്കെ സർച്ച് ഹിസ്റ്ററിയുടെ കാര്യമാണ് പറഞ്ഞത് അവിടെ നിൽക്കട്ടെ നാം ഇവ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവന്റെ സർച്ച് ഹിസ്റ്ററി മുഴുവൻ സഭ പരിശോധിച്ചു നമ്മൾ എന്തെങ്കിലും സർച്ച് ചെയ്തിട്ട് അത് എത്ര ഹൈഡ് ആക്കിയാലും അതറിയാവുന്നവൻ അത് എടുക്കാൻ പറ്റോട്ടോ മനസ്സിലിരിക്കട്ടെ വീഡിയോ കോൾ ചെയ്യുന്നവര് മനസ്സിൽ വെച്ചോ അല്ലെങ്കിൽ ചാറ്റിങ് നടത്തുന്നവർ മനസ്സിൽ വെച്ചോ നമ്മൾ ഇന്ന് നടത്തിയ ചാറ്റിങ് അടുത്ത പതിനാറ് കൊല്ലത്തേക്ക് സേവാണ് ആ എപ്പോൾ വേണമെങ്കിലും റിക്കവർ ചെയ്യുക ഇത് ഇത് മനസ്സിൽ ഓർത്തിട്ട് ഇനി ചാറ്റ് ചെയ്താൽ മതി നിങ്ങൾ വിചാരിക്കും ചാറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഡിലീറ്റ് ചെയ്തില്ല ഇനി ആരും കാണില്ല പതിനാറ് കൊല്ലത്തേക്ക് അത് റിക്കവറബിൾ ആണ് ചാറ്റ് മാത്രമല്ല ഫോണിൽ വിളിച്ചതും വിളിച്ചതും പറഞ്ഞതും നിങ്ങൾ ആരും കാണുന്നില്ല ചെങ്ങിന്റെ ചോട്ടാണ് രണ്ടു മണിക്കൂർ പറഞ്ഞതില്ലേ ചില പിള്ളേര് ഉമ്മ 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 കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോൺ ഉപയോഗിക്കുന്നത് ആ അപ്പൊ ആ പറഞ്ഞതൊക്കെ പതിനാറ് കൊല്ലത്തേക്ക് റെക്കോർഡാണ് എപ്പൊ വേണമെങ്കിലും നിങ്ങളുടെ ഉമ്മ തിരിച്ചെടുക്കാം ആയിരിക്കും പോലീസിന് അപ്പൊ അത് വിചാരിച്ച് ഇനി കോൾ ചെയ്യുമ്പോ ഒന്ന് ഇനി ചാറ്റ് ചെയ്യുമ്പോ ഏർ ഇപ്പൊ എന്ത് ചെയ്യാണ് ഇപ്പൊ കുളിക്കുകയാണ് അപ്പൊ ഫോണ് കുളിമുറിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ചാറ്റ് ചെയ്യുമ്പോ ശ്രദ്ധിച്ചോടാ തിരിച്ചു വ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇറ്റലിയിൽ ജനിച്ച കാർലോ സക്കിറ്റസ് എന്ന് പറയുന്ന ഈ ബാലൻ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് മാത്രം ദൈവീകമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം സെർച്ച് ചെയ്തു അത് മുഴുവനും ലഭിക്കാവുന്നൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി പതിനഞ്ചാമത്തെ വയസ്സിൽ രക്താർബുദം വന്ന് ഇവ മരിക്കാറായ സമയത്ത് ഈ പയ്യൻ പതിനഞ്ചാമത്തെ വയസ്സിൽ അവൻ കടന്ന് കരയല്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മരിക്കാൻ എനിക്ക് ഭയമില്ല ഐ ആം ഹാപ്പി ടു ഡൈ എന്താ കാരണം എന്റെ ജീവിതത്തിന്റെ ഒരു നിമിഷം പോലും നോട്ട് ഇവൺ എ സിംഗിൾ മൊമെൻറ്റ് ഓഫ് മൈ ലൈഫ് വേസ്റ്റഡ് സ്പെൻഡിങ് ഇറ്റ് ഇൻ തിങ്സ് ദർ അൺപ്ലീസിംഗ് ടു ഗോഡ് ദൈവത്തിന് പ്രീതികരമല്ലാത്ത ഒരു കാര്യത്തിലും ഞാൻ എൻ്റെ ജീവിതം ചെലവഴിച്ചിട്ടില്ല എന്ന് അങ്ങനെ ചെലവഴിച്ച് എൻ്റെ സമയം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് ദൈവത്തിന് പ്രീതികരമല്ലാത്ത ഏതെങ്കിലും കാര്യത്തിലാണ് നീ സമയം ചെലവഴിക്കുന്നതെങ്കിൽ ആ സമയം വേസ്റ്റാണ് ദൈവത്തെ പ്രീതിപ്പെടുത്താനല്ലാതെ വേറെ ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടി നീ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ആ സമയം സമയം ഈസ് ഈക്വൽ ടു ലൈഫ് ആ ലൈഫ് വേസ്റ്റാണ് കുഞ്ഞെ പാഴാണ് കർലോസക്യൂറ്റസിന് പറയാൻ പറ്റി എൻ്റെ ജീവിതം ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങളിൽ മാത്രം ഏർപ്പെട്ട ഒരു ജീവിതമായിരുന്നു അതുകൊണ്ട് പതിനഞ്ചാമത്തെ വയസ്സിൽ അവൻ ഹാലേലിയ പറഞ്ഞ് മരിച്ചു ക്യാൻസർ വന്ന് മരിച്ചു സഭ ആ കുഞ്ഞിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു അടുത്ത വർഷം വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കും ഡേറ്റ് ഏതാണെന്ന് ഫിക്സ് ചെയ്തിട്ടില്ല അടുത്ത വർഷമാണ് കാനനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി അല്ലേ ഏത് കൊല്ലമായിരിക്കും നമ്മുടെ കാനനൈസേഷൻ നമ്മൾ അപ്പോൾ പറഞ്ഞു വരുന്നത് അവൻ്റെ ഹൃദയം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവത്തിന് ആനന്ദിക്കാൻ പറ്റുന്ന ഒരു ഹൃദയമായി മാറിയത് എങ്ങനെയാണ് അവിടെയാണ് ചോദ്യം നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന് ആനന്ദിക്കാൻ പറ്റണമെങ്കിൽ നീ നിന്റെ ഹൃദയത്തെ

പ്രസാദകരമായിട്ടുള്ളത് എന്തെന്ന് വിവേചിച്ചറി വലതുകരമുയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ കർത്താവിന് പ്രസാദകരമായിട്ടുള്ളത് എന്തെന്ന് വിവേചിച്ചറി അല്ലേ അങ്ങനെ ഒരു പ്രേമൊക്കെ നടക്കുമ്പോ ഹേയ് അവളോട് പറഞ്ഞ എടീ ആ നീന്ന നീല ഡ്രസ് ഇട്ടെ അമ്മ പറഞ്ഞു നീല ഡ്രസ് ഇടാൻ പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു ഏയ് നീല ഡ്രസ് അവന് ഇഷ്ടമല്ല ആർക്ക് ലവന് മനസ്സിലായി പ്രസാധകർ അപ്പൊ അവന് ഏതാണ് ലവന് ഏതാണ് ഇഷ്ടം ലവന് റെഡാണ് ഇഷ്ടം അത് നിനക്കെങ്ങനെ അറിയാം ഏ അത് ഞാൻ വിവേചിച്ചറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവൾ ഇന്ന് വീട്ടിൽ ഭക്ഷണത്തിന് വരികയാണ് അവൾക്ക് എന്താണ് ഭക്ഷണം എന്നാൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് അല്ലെങ്കിൽ ഒരു മകൻ വീട്ടിലേക്ക് വരികയാണ് ഈ മകൻ മകനേതാ ഭക്ഷണമാണ് ഇഷ്ടമെന്ന് വിവേചിച്ച വിവേചിച്ചറിയ ഇല്ലേ മക്കൾക്ക് ഏത് ഭക്ഷണമാണ് ഇഷ്ടപ്പെട്ടതെന്ന് അറിയാത്ത അമ്മമാരിവിടെ ഉണ്ടോ ഇല്ല അറിയാം ഹലുയ്യ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു വല്യമ്മി അച്ഛൻ്റെ അടുത്ത് ഒരു കുപ്പി ബ്രാണ്ടി ആയിട്ട് വന്നു അപ്പോ അത് കണ്ട ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരു കുപ്പി നല്ല ബ്രാൻഡ് ഒന്നും അച്ഛൻ വായിച്ചു നോക്കിയില്ല അച്ഛൻ അതിൻ്റെ സമയം ഉണ്ടായില്ല വലിയ നല്ല കുപ്പിയാണ് യു കെ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞത് ഒരു മകൻ യു കെ നിന്ന് കൊണ്ടുവന്നു വേറൊരു മകൻ വീട്ടിലുണ്ട് അവന് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏതാണെന്ന് വിവേചിച്ചറിഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം അച്ഛൻ എന്താ ചെയ്യേണ്ടത് അച്ഛൻ ഇതൊന്ന് വെഞ്ചിരിച്ച് തരണം വണ്ടി വെഞ്ചിരിക്കാൻ കൊണ്ടുവരാറുണ്ട് കുപ്പി എന്നിട്ട് ഈ വെഞ്ചിരിക്കമ്മിച്ചിയുടെ നല്ല ഉദ്ദേശമാണ് അച്ഛൻ ഇതൊന്ന് വെഞ്ചിരിച്ച് തരണം ഇത് ഞാൻ അവന് ഓരോ ഗ്ലാസ് കൊടുക്കും തോറും അവൻ്റെ കുടി നിക്കണം നല്ല അമ്മ അപ്പൊ ഈ അമ്മച്ചി പറഞ്ഞു എനിക്ക് ഒരു ഗ്ലാസ് തന്നാൽ മതി ബാക്കി അച്ഛൻ ഇവിടെ വെച്ചോ എന്ന് പറഞ്ഞു അതെന്തിനാ അച്ഛൻ വെക്കുന്നത് അച്ഛന്റെ മുറിയിൽ അച്ഛനെ കാണാൻ വരുന്നവർക്ക് കുടിയന്മാരായിട്ടുള്ളവർക്ക് ഇതിൽ നിന്ന് വെഞ്ചിരിച്ച് അച്ഛൻ കൊടുക്കുക അതോട് അതോടുകൂടി അവരുടെ കുടി നിക്കണം അച്ഛൻ പറഞ്ഞു ആശയം നല്ലതാണ് അച്ഛന് സൗകര്യമില്ല കുരിച്ചു വെക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല പിന്നെയാണ് കുപ്പിയിൽ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് കുടിപ്പിച്ചിട്ട് ഇനി ഒരിക്കലും കുടിക്കാതിരിക്കട്ടെ എന്ന് ഹാലേ ലുയ്യ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നടന്ന വലിയ സംഭവമാണ് പ്രിയപ്പെട്ടവരെ തിരിച്ചു വാ നമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർത്താവിന് പ്രീതികരമായതെന്തെന്ന് വിവേചിച്ചറിയുവിൻ നിന്റെ മക്കൾക്ക് ഏത് ടൈപ്പാണ് എന്ന് നീ വിവേചിച്ചറിഞ്ഞിട്ടുണ്ടല്ല ഇല്ലേ അയ്യോ എൻ്റെ അച്ഛ എൻ്റെ കൊച്ചിന് ഈ കെ എഫ് സി ഇഷ്ടമല്ല ഏ പിന്നെ ഏതാണ് ഇഷ്ടം ഷവർമയാണ് ഇഷ്ടം വിവേചിച്ചറിഞ്ഞിരിക്കുകയാണ് അത് ഇഷ്ടമല്ല ഇതിഷ്ട ഈ ഡ്രസ് ഇഷ്ട ആ ഡ്രസ് ഇഷ്ടമാണ് വിവേചിച്ചറിഞ്ഞിട്ടുണ്ട് അച്ഛൻ ചോദിക്കട്ടെ നിന്റെ കർത്താവിന് പ്രീതികരമായതെന്തെന്ന് നിനക്കറിയാവോ വചനം പറയുകയാണ് കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയേ നമുക്കറിയാത്തത് അത് മാത്രമാണ് അതായത് നമുക്കൊരു സമയമുണ്ട് കുറച്ച് സമയം ഈ സമയം വീട്ടിലിരുന്ന് ടി വി കാണണോ അല്ലെങ്കിൽ പോയി ധ്യാനം കൂടണോ വിവേചിച്ചറിയുക ഒരു മകൾ എന്ന് പറഞ്ഞു അച്ഛ എനിക്ക് എനിക്ക് ഡോക്ടർ ആവണോ അച്ഛാ നല്ല കാര്യം മോളെ ഡോക്ടർ ആവാൻ പറ്റട്ടെ അച്ഛൻ ചോദിച്ചു മോൾ എത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നത് കാലത്ത് കാലത്ത് ഞാൻ നേരത്തെ എഴുന്നേക്കും അല്ല സമയം എട്ട് മണി എട്ട് മണിക്ക് എഴുന്നേൽക്കുകയാണ് അപ്പൊ കുർബാനക്ക് എത്ര മണിക്ക് പോവും കുർബാനക്ക് ഞാൻ പോവാറില്ല നിനക്ക് എന്താണ് എന്താണാവേണ്ടത് ഡോക്ടർ അല്ലേ നീ ഒരു കാര്യം ചെയ് വിവേചിച്ചറി കർത്താവിന് പ്രീതികരമായിട്ടുള്ളത് എന്താണെന്ന് വിവേചിച്ചറി അഞ്ചരക്ക് എഴുന്നേക്ക് എന്നിട്ട് ഒരു തിരിയൊക്കെ കത്തിച്ചനൊരു പ്രാർത്ഥന കൊടുത്തു ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ തിരു രക്തത്താൽ കഴുകണമേ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ പ്രേക്ഷിതരാക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലി നൂറ്റൊന്ന് പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കും അപ്പളിക്ക് ഒരു എട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും എന്നിട്ട് ഡ്രസ്സ് ചെയ്ത് ആറരയുടെ കുർബാനക്കെ നീ പോ കർത്താവിന് പ്രീതികരമായതെന്തെന്ന് വിവേചിച്ചറിയേ അപ്പോൾ അവൾ ഇങ്ങനെ ഇരുന്നു ശരി ശരി എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് നാളെ പോയാവോ പോവോ ഇല്ലയോ എന്ന് ഇന്ന് അതായത് നിവിവേചിച്ചറി എപ്പോൾ എഴുന്നേക്കണം ഈ എട്ട് മണിക്ക് എഴുന്നേക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വൃത്തികേടാണ് അതിനെക്കുറിച്ച് പിന്നെ പറയാം പറഞ്ഞു എഫേസുസ് അഞ്ചേ പത്ത് കർത്താവിന് നീ വിവേചിച്ചറിയുവിൻ ഒരു ഇണവചനം കൂടെ വായിക്കാം കൊളോസുസ് ഒന്നേ പത്ത് അച്ഛൻ അവസാനിപ്പിക്കുകയാണ് കൊളോസുസ് ഒന്ന് പത്ത് പറഞ്ഞ് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കാം കൊളോസുസ് ഒന്ന് പത്ത് വായിച്ചേ കർത്താവിനെ യോജിച്ചതും തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ വലതുകരം ഒരു ദിവസം കൊണ്ട് പറയാം കർത്താവിനെ യോജിച്ചതും അവിടത്തേക്ക് തികച്ചും യോജിച്ചതുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ ഹാലിലുയ്യ ഹലിലുയ്യ എന്താണ് ആശംസ ഈ ധ്യാനത്തിന്റെ ആശംസ എന്താണെന്നറിയാവോ കർത്താവിന് പ്രീതികരവും അവിടത്തേക്ക് യോജിച്ചതും നിന്റെ ഇന്നത്തെ കുടുംബജീവിതം ആർക്ക് യോജിച്ച ജീവിതമാണ് ദൈവത്തിന് യോജിച്ച ജീവിതമാണോ ലോകത്തിന് യോജിച്ച ജീവിതമാണോ നീ ആടുന്നതും പാടുന്നതും കൂത്താടുന്നതും ആർക്ക് യോജിച്ച രീതിയിലാണ് നീ വസ്ത്രം ധരിക്കുന്നത് ആർക്ക് അതൊരു കല്യാണത്തിനായിക്കൊള്ളട്ടെ ഏതൊരാഘോഷത്തിനായിക്കൊള്ളട്ടെ നീ വസ്ത്രം ധരിക്കുന്നത് നീ എവിടെ ആയിക്കോട്ടെ അച്ഛാ ഞങ്ങൾ പള്ളിയിലൊന്നും അല്ലല്ലോ പോകുന്നത് നെറ്റ് ഇട്ടിട്ട് പോകണോ ഷോൾ ഇട്ടിട്ട് പോകണോ നീ എവിടെ പോയാലും ഒരു ദൈവവൈതലാണ് നീ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ എവിടെ പോകുമ്പോഴും ആർക്ക് യോജിച്ച രീതിയിലാണ് പെരുമാറുന്നത് നീ ഒരു ഡാൻസ് കളിക്കുമ്പോഴായിക്കോട്ടെ ആർക്ക് യോജിച്ച രീതിയിലാണ് നീ അത് ചെയ്യുന്നത് നിന്റെ ജീവിതം പള്ളിയിൽ വരലല്ല നിന്റെ പള്ളിയിൽ വരുമ്പോ കർത്താവിന് യോജിച്ച രീതിയിൽ വരാൻ പറയും അപ്പൊ പുറത്തു പോകുമ്പോഴോ നീ എവിടെയാണെങ്കിലും ദൈവത്തിൻ്റെ പൈതലല്ലേ നീ എവിടെയാണെങ്കിലും കർത്താവിനെ യോജിച്ചതും അവിടത്തേക്ക് പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്കിടയാകട്ടെ തുടർന്നുള്ളത് വായിച്ചേ അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തികളും ഫലദായകമാവുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്താൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും ഒച്ചത്തിൽ വിളിച്ചോയ നിനക്ക് അഭിവൃദ്ധിപ്പെടണ്ടേ എത്ര പേരാണ് വന്നിട്ട് പറയുന്നതെന്ന് അറിയാവോ ലോക്കൽ ഭാഷയിൽ നമ്മൾ പറയും ഓ എൻ്റെ അച്ഛ ഒരു മെച്ചപ്പാടില്ല അച്ഛ എന്തു ചെയ്തിട്ട് ഒരു മെച്ചപ്പാടില്ല പറയാറില്ലേ നിന്റെ ഞങ്ങൾ എന്തൊക്കെ ചെയ്ത് നോക്കി തറയോ ബിസിനസ് ചെയ്തു കൃഷി ചെയ്തു മീൻ വളർത്തി പൈനാപ്പിൾ കൃഷി നടത്തി അല്ലെങ്കിൽ വാഴ നട്ടു ചേന നട്ടു ഇഞ്ചി കൃഷി നടത്തി പിന്നെ അവസാനം വേറെ ഏതാണ്ടും ചെയ്തു അങ്ങനെ അവിടെ കണ്ട ബിസിനസ് തുണിക്കട നടത്തി അങ്ങനെ പലതും നടത്തി ഞങ്ങൾ എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല പലർക്കും കട നടത്തി രക്ഷപ്പെടുന്നില്ല ഇനി പഴക്കച്ചവടം നടത്തി അതും രക്ഷപ്പെടുന്നില്ല മീൻ കച്ചവടം നടത്തി മീൻ വളർത്തി നോക്കി മീൻ പിടിക്കാൻ പോകും ബോട്ട് മേടിച്ചിട്ട് ഒരു രക്ഷയില്ല ഓരോന്ന് ചെയ്യുമ്പോൾ കടം കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല അവസാനം വിദേശത്ത് പോവാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഒരു ഏജന്റിൻ്റെ കയ്യിൽ കൊണ്ടുപോയി രണ്ട് ലക്ഷം രൂപ കൊടുത്തു അവനുമില്ല ഇപ്പൊ കാശുമില്ല ഏജന്റും ഇല്ല ഫോൺ വിളിച്ച് എടുക്കൊന്നുമില്ല പോയി കിട്ടി അപ്പോൾ എന്തു ചെയ്തിട്ടും മെച്ചപ്പാടില്ലാത്തതിൻ്റെ കാരണം നിന്റെ ജീവിതം കർത്താവിന് യോജിച്ചതല്ല നമ്മൾ പറയാറില്ല അച്ഛ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കാരണം പറയാച്ച ആരെങ്കിലും എന്തെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കച്ഛാ ആഹാ അതിനെ കുറിച്ചു നാളെ പറഞ്ഞു കൂടോത്രം ചെയ്തത് പിന്നെ സ്ഥാനം തെറ്റി കിടക്കുന്നത് ഇല്ലേ നിങ്ങളുടെ വീടിന്റെ സ്ഥാനം ശരിയല്ല നിങ്ങൾക്ക് ആരും എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കക്കൂസ് കക്കൂസിരിക്കുന്ന കഞ്ഞിമൂലയിലാണെന്നുള്ളതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ നാളെ പറഞ്ഞു തരാം ഇന്ന് സമയമില്ല അപ്പോൾ നിന്റെ ജീവിതം കർത്താവിന് പ്രീതികരമായ ജീവിതമാണോ അതന്വേഷിക്കാൻ വന്നതല്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്നുണ്ടെങ്കിൽ അത് പറ മറ്റുള്ളവരുടെ ചെയ്തികൾ അവിടെ നിൽക്കട്ടെ നിന്റെ ചെയ്തികളുടെ കണക്ക് കൊണ്ടുവാ കണകളടക്കം നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വചനങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് അനുരൂപരാകുമ്പോഴാണ് കർത്താവിന് പ്രീതികരമായ ജീവിതമായി നമ്മൾ ദൈവത്തിനനുരൂപമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ഫലദായകമായ അഭിവൃദ്ധിയുള്ള ജീവിതമായി മാറുന്നത് ഇനിയുള്ള രണ്ട് ദിവസങ്ങൾ ഈ അഭിവൃദ്ധിയുള്ള ജീവിതമായി മാറാൻ വേണ്ടേ അതല്ല അറിയേണ്ടത് നമുക്ക് എങ്ങനെ ഒരു അഭിവൃദ്ധി ഉണ്ടാക്കാം അഭിവൃദ്ധിയുള്ള ജീവിതമായി മാറാൻ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ധ്യാനിക്കാൻ